നമസ്കാരം. ആഗോള പിസ്സ ബ്രാൻഡായ എസ്ബാരോയുമായി പങ്കാളിത്തത്തിലേർപ്പെട്ട് ക്ലൗഡ് കിച്ചൺ കമ്പനിയായ ക്രൂഡ്ഫുഡ്സ് ആദ്യത്തെ ഔട്ട്ലെറ്റ് ബാംഗ്ലൂരുവിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. വിള വൈവിധ്യവൽക്കരണം, മിനിമം താങ്ങുവിലയുടെ പുനഃക്രമീകരണം, ഭക്ഷ്യെണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് SCEA കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം വച്ചു. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ പെർമിറ്റിനുള്ള സംയുക്ത പരിശോധന 27 February. പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച. പഞ്ചായത്തുകളിൽ കേരസമിതികൾ രൂപീകരിച്ചാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജലസേചന സംവിധാനം സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷിക്കാം. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്തു. ഗുണമേന്മയുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതികളുമായി എറണാകുളം ആലങ്ങാട് പഞ്ചായത്ത് ജൈവ പച്ചക്കറി കൃഷിക്കും പശ്ചാത്തല സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തിയുള്ള കൃഷിക്കും പ്രോത്സാഹനം നൽകുന്നു. ഇടപ്പള്ളിയിൽ സുഭിക്ഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മിനി ഡയറി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ ചാറ്റൽ മഴയുണ്ടാകും. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ, വാർത്തകൾ വിശദമായി. ക്ലൗഡ് കിച്ചൺ കമ്പനിയായ ക്യൂർഫുഡ്സ് US ആസ്ഥാനമായുള്ള പിസ്സ ശൃംഖലയായ എസ്ബാരോയുമായി ദക്ഷിണേന്ത്യൻ ഫ്രാഞ്ചൈസി അവകാശം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു. 28 രാജ്യങ്ങളിലായി 630 സ്ഥലങ്ങളിൽ പിസ്സകളുടെ വിപണിയുള്ള ആഗോള പിസ്സ ബ്രാൻഡാണ് എസ്ബാരോ. കമ്പനിയുമായി ക്യൂർഫുഡ്സ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടതിനാൽ ക്യൂർഫുഡ്സിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ എസ്ബാരോ ഔട്ട്ലെറ്റ് ബാംഗ്ലൂരുവിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. വിള വൈവിധ്യവൽക്കരണം, മിനിമം താങ്ങുവിലയുടെ പുനഃക്രമീകരണം, ഭക്ഷ്യെണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക മുന്നേറ്റം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് SCEA നിർദ്ദേശിച്ചു. 2025-26 ആഭ്യന്തര ഭക്ഷ്യെണ്ണ ഉൽപ്പാദനം 10 മില്യൺ ടണ്ണിൽ നിന്ന് 18 മില്യൺ ടണ്ണിലേക്ക് ഉയർത്തണമെന്നും സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് അതുൽ ചതുർവേദി പറഞ്ഞു. മണ്ണെണ്ണ ഇന്ധനമായി ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങളുടെയും എഞ്ചിനുകളുടെയും ഏകദിന സംയുക്ത പരിശോധന ഫിഷറീസ് സിവിൽ സപ്ലൈസ് മത്സ്യഫെഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ മാസം 27 സംസ്ഥാനത്തൊട്ടാകെയുള്ള നിശ്ചിത കേന്ദ്രങ്ങളിൽ നടത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെയാണ് പരിശോധന. കോവിഡ് 3rd തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച പരിശോധനയാണ് പുതുക്കിയ തീയതിയിൽ നടത്തുന്നത്. യോഗ്യമായ എല്ലാ വള്ളങ്ങളും അന്നേ ദിവസം 9 തീരദേശ ജില്ലകളിലെയും നിശ്ചിത പരിശോധനാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാക്കി സംയുക്ത പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. സംയുക്ത പരിശോധനയ്ക്ക് ഹാജരാകാത്ത എഞ്ചിനുകൾക്ക് മത്സ്യബന്ധനത്തിനായുള്ള യോഗ്യത പെർമിറ്റ് അനുവദിക്കില്ല. പരിശോധനയ്ക്ക് ഹാജരാക്കുന്ന യാനങ്ങൾക്കും എഞ്ചിനുകൾക്കും രജിസ്ട്രേഷൻ, മത്സ്യബന്ധന ലൈസൻസ്, ഫിംസ് രജിസ്ട്രേഷൻ എന്നിവ നിർബന്ധമാണ്. ആലപ്പുഴ പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 കൃഷിമന്ത്രി P.പ്രസാദ് നിർവഹിക്കും. ആദിക്കാട്ടുകുളങ്ങര SH ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷനാകും. കേര കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരഗ്രാമം. പാലമേൽ ഗ്രാമപഞ്ചായത്തിനെ ഒരു കേരഗ്രാമമായി പരിഗണിച്ച് കർഷകരെ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ കേരസമിതികൾ രൂപീകരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഷിക പ്രദർശനവും യന്ത്രം ഉപയോഗിച്ചുള്ള തെങ്ങുകയറ്റ പരിശീലനവും ഉണ്ടാകും. സഞ്ചരിക്കുന്ന മണ്ണു പരിശോധനാ ലാബിന്റെ സേവനവും ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മുതൽ നടക്കുന്ന കാർഷിക സെമിനാറിൽ തെങ്ങ് കൃഷി പരിപാലന മുറകളും രോഗകീട നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ജെ സജീവ് ക്ലാസ് നടത്തും. നൂതന ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുക, ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക, ഉയർന്ന ഉൽപ്പാദനം ഉറപ്പുവരുത്തുക, ജലസേചനത്തോടൊപ്പം വളപ്രയോഗം നടപ്പിലാക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡിക്കായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ചെറുകിട നാമമാത്ര കർഷകർക്ക് പദ്ധതി ചെലവിന്റെ അനുവദനീയമായ തുകയുടെ 80% മറ്റുള്ള കർഷകർക്ക് 70% പദ്ധതി നിബന്ധനകളോടെ ധനസഹായമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ജില്ലാ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ അടുത്തുള്ള കൃഷിഭവനുമായോ ബന്ധപ്പെടുക.
പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി അത്യുൽപാദന ശേഷിയുള്ള പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞൾ വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു. മഞ്ഞൾ വിത്ത് വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു. ഗുണമേന്മയുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി വിദ്യാധര പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ ലാലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പൊന്നമ്മ വർഗീസ്, എ കെ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തരിശു ഭൂമികളെ കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതികളുമായി എറണാകുളം ജില്ലയിലെ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത്. തരിശു ഭൂമികൾ ഏറെയുള്ള പഞ്ചായത്ത് കൂടിയായ ആലങ്ങാടിനെ കാർഷിക രംഗത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓഞ്ഞിത്തോടിന്റെ വികസനം ഏറെ പ്രതീക്ഷ നൽകുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് പറഞ്ഞു. കരീച്ചാൽ പാടശേഖരത്തിനായി 10 ലക്ഷം രൂപയുടെ പ്രോജക്ടിന് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഇറിഗേഷൻ വകുപ്പിന്റെയും സഹകരണവും ഓഞ്ഞിത്തോട് വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സഹായവും ഒപ്പം വ്യവസായ മന്ത്രി പി രാജീവിന്റെ മേൽനോട്ടവും പദ്ധതിക്ക് സഹായകരമാണെന്ന് അദ്ദേഹം അറിയിച്ചു. പഞ്ചായത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമായി പുരോഗമിക്കുന്നുവെന്നും ഈ വിളകൾ വിപണനം ചെയ്യുന്നതിന് കൃഷി ഭവൻ, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ ആഴ്ച ചന്തകൾ നടത്തുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സുഭിക്ഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വനിതകൾക്കുള്ള മിനി ഡയറി യൂണിറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ട്രീസ മാനുവൽ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വൈപ്പിൻ അധ്യക്ഷനായി. പദ്ധതി പ്രകാരം 2 പശുക്കളെ വാങ്ങുന്നതിനായി 6,000 രൂപയും തൊഴുത്ത് നിർമ്മാണത്തിനായി 25,000 രൂപയും നൽകും. പരമാവധി 85,000 രൂപ വരെ ധനസഹായം ലഭിക്കും. ഈ വർഷം 6 ഗുണഭോക്താക്കൾക്ക് മിനി യൂണിറ്റ് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി 10,20,000 രൂപ അടങ്കൽ തുകയായി വകയിരുത്തിയിരിക്കുന്നു. 51 ലക്ഷം രൂപയാണ് ധനസഹായം നൽകുന്നത്. 28-ാം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ നാളെ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു. കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 ദിവസം മധ്യ തെക്കൻ കേരളത്തിൽ പൊതുവെ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കുമെന്നും അടുത്ത വാരം ദിനാന്തരീക്ഷ സ്ഥിതിയിൽ മാറ്റം വരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.